ഹായ് ഓൾ, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരു ഫാമേഴ്സ് മാർക്കറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ചന്തകൾ ഉണ്ടാവാറില്ലേ, ബുധനാഴ്ച ചന്ത അങ്ങനെയൊക്കെ പറഞ്ഞ് അതുപോലത്തെ ഒരു മാർക്കറ്റാണിത്. ഫ്രാൻസിൽ ഇതുപോലെ ചെറുതും വലുതുമായിട്ട് 10,000-ൽ പരം മാർക്കറ്റുകളുണ്ട്. ഇത് പലതരത്തിലുള്ള തക്കാളികളാണ്. ഇവിടെ കുറേ വെറൈറ്റിയിൽ തക്കാളി വരും. ചിലത് സാലഡി മാത്രം ഉപയോഗിക്കണേ, ചിലതിന് ഭയങ്കര പുളിയായിരിക്കും, ചിലത് പുളി കുറഞ്ഞതാണ്. വലിയ തക്കാളി കാണുന്നില്ല, അത് ബീഫിൻ്റെ കൂടെ ഉപയോഗിക്കാനുള്ള തക്കാളിയാണ്. സീസണലായിട്ടുള്ള ഫ്രൂട്ട്സാണ് ഇതൊക്കെ. ചെറി ഉണ്ട്, ആപ്രിക്കോട്ട് ഉണ്ട്, പ്രൂൺ വന്നിട്ടുണ്ട്, പീച്ച് ഉണ്ട്. അപ്പോൾ ഈ മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതാണ്. അതായത് ആ സമയത്ത് എന്താണോ കൃഷി ചെയ്യണത് അതായിരിക്കും മാർക്കറ്റിൽ കൂടുതലും ഉണ്ടാവുക. ഇത് നെയ്തുണ്ടാക്കിയ കൊട്ട, ബാഗ് അങ്ങനത്തെ സാധനങ്ങൾ വിൽക്കുന്ന കടയാണ്. പൂച്ചെടികളും ബൊക്കയും ഇൻഡോർ പ്ലാന്റ്സും ഒക്കെ വിൽക്കുന്ന കടയാണ്. ഇത് ഓർക്കിഡുകളാണ് ഈ കാണുന്നത്. കൂടുതലും കർഷകരുടെ അവരവരുടെ ഫാമിൽ നിന്നുള്ള സാധനങ്ങളാണ് ഇവിടെ വിൽക്കുന്നത്. ഒന്നോ രണ്ടോ അല്ലാത്ത കടകൾ മാത്രമേ ഉള്ളൂ. വിലയൊക്കെ ഫിക്സ്ഡ് ആണ്, നമുക്ക് വില പേശാനൊന്നും പറ്റില്ല. ഫ്രാൻസിലെ എല്ലാ ടൗണിലും സിറ്റീസിലും ഇതുപോലത്തെ മാർക്കറ്റ് ഉണ്ട്. ആഴ്ചയിൽ 2 ദിവസമാണ് ഈ സ്ഥലത്ത് മാർക്കറ്റ് നടക്കുന്നത്. അതുപോലെ തന്നെ ഇൻഡോർ മാർക്കറ്റും ഉണ്ട്, വലിയൊരു ഹാളിനകത്ത് നടക്കുന്ന മാർക്കറ്റ്. പച്ചക്കറികളും ഫ്രൂട്ട്സും നല്ല ഫ്രഷായിട്ട് തന്നെ നമുക്ക് ഈ മാർക്കറ്റിൽ കിട്ടും. സൂപ്പർ മാർക്കറ്റിലെ പോലെ എല്ലാം കിട്ടുമൊന്നുമില്ല, പുറത്തുനിന്നൊക്കെ വരുന്ന ഫ്രൂട്ട്സൊന്നും ഇവിടെ കിട്ടില്ല. ഇവിടെ എന്തൊക്കെയാണ് കൃഷി ചെയ്യണം അതെല്ലാം ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഇത് സ്ട്രോബെറിയുടെ ബോക്സുകളാണ്. സ്ട്രോബെറിയുടെ സീസൺ ഇപ്പോൾ തീരാറായിട്ടുണ്ട്, അതാണ് ഇത്രയും കുറവ്. ഇല്ലെങ്കിൽ ഇഷ്ടംപോലെ സ്ട്രോബെറി ഉണ്ടാവും, പല സൈസിലുള്ളത്. തൊട്ടടുത്തായിട്ടുള്ളത് ബ്ലൂബെറി അല്ല, പക്ഷേ അതുപോലെ പുളിയുള്ളൊരു ബെറീസാണ്. ഇപ്പോൾ കൂടുതലും ബെറികൾ വരുന്ന സീസണാണ്. ഈ കാണുന്നതൊക്കെ ചീസാണ്, പല വെറൈറ്റിയിലുള്ള ചീസാണ് ഇതൊക്കെ. അതിൻ്റെ തൊട്ടടുത്തായിട്ട് പാലുൽപ്പന്നങ്ങളുടെ ഒരു കടയാണിത്. പാലിൽ നിന്നുണ്ടാക്കുന്ന തൈര്, പിന്നെ ചോക്ലേറ്റ് മിക്സ് ചെയ്തിട്ടുള്ള ഡെസേർട്ടുകൾ, അങ്ങനത്തെ എല്ലാം ഉണ്ട് ഈ കടയിൽ. ഇത് കാണുന്നത് കുക്കുംബറിൻ്റെ 2 വെറൈറ്റിയാണ്. ഈ സൈഡിലുള്ള ചെറുത് ഇവിടുത്തുകാരുടെ കുക്കുംബറാണ്, അതിന് കുറുക്കത്ത് എന്നാണ് പറയുക. മറ്റേത് നമ്മൾ നാട്ടിലൊക്കെ കിട്ടണ അതേ കുക്കുംബർ തന്നെയാണ്. ആദ്യത്തെ ബോക്സിലിരിക്കുന്നത് മുയലിൻ്റെ ഇറച്ചിയാണ്, അത് ഫ്രൈ ചെയ്തിട്ടുള്ളതാണ്. ഇത് പലതരം സോസിലും മസാലയിലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന മീനിൻ്റെ കഷ്ണങ്ങളാണ്. അപ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് മേടിച്ചുകൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി ഗ്രില്ല് ചെയ്യാനൊക്കെ ആണെങ്കിൽ ഇവിടുന്ന് വാങ്ങാൻ പറ്റും. തേൻ ഉൽപ്പന്നങ്ങളുടെ ഒരു കടയാണ്. അപ്പം ഹണി വാക്സും കൊണ്ടുണ്ടാക്കിയ മെഴുതിരികളാണ് ഇരിക്കുന്നതൊക്കെ. ഇത് പലതരത്തിലുള്ള ഒലീവാണ്, ചിലത് അച്ചാറിട്ടതൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഇവിടെ ഓരോ പച്ചക്കറിയിലും അവർ ബോർഡ് വെച്ചിട്ടുണ്ട്, അപ്പോൾ അതിനകത്ത് ഈ പച്ചക്കറി എവിടെ നിന്നുള്ളതാണെന്ന് എഴുതിയിട്ടുണ്ടാവും. ഇപ്പോൾ ഫ്രാൻസിൻ്റെ ആണെങ്കിൽ ഫ്രാൻസിന് എഴുതിയിട്ടുണ്ടാവും. ഇത് ഉണങ്ങിയ ഇറച്ചിയാണ്, പല രീതിയിൽ ഉണക്കിയിട്ട് സ്മോക്ക് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ കുറേ കാലം ഇതിങ്ങനെ തന്നെ ഇരിക്കും.
ഇത് കുറച്ച് ലോക്കലായിട്ടുള്ള തുണിക്കടകളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അൺടിൽ ദെൻ, ബൈ.